കേരളം മാത്രം ഇങ്ങനെ പണിയെടുത്താൽ അല്ലെങ്കിൽ ഇടപെട്ടാൽ ഈ വിലക്കയറ്റം പിടിച്ച് നിർത്താൻ സാധിക്കുമോ ഡിജോക്കാപ്പൻ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഇതിനിടയ്ക്ക് വ്യാപാരി സമൂഹത്തിലും ചില ആളുകൾ ഈ അവസരം മുതലാക്കുന്നുണ്ടെന്നുള്ളതാണ്. പണ്ടൊക്കെ നമുക്ക് പൂഴ്ചിവെപ്പ് എന്നുള്ള ഒരു സങ്കല്പത്തിൽ കളക്ടർമാർക്ക് ഈ വലിയ ഗോഡൗണുകളൊക്കെ ഇപ്പം സെർച്ച് ചെയ്യാമായിരുന്നു. ഇപ്പം അവർക്ക് എത്രമാത്രം വേണമെങ്കിലും ഇത് സൂക്ഷിച്ചു വെക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നിടത്തോളം കാലം വില നിയന്ത്രണം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു നിയന്ത്രണത്തിൽ വരുന്നതല്ല. അത് വ്യാപാരി സമൂഹം ഈ പറഞ്ഞതുപോലെ അവര് അവരുടെ സഹോദരങ്ങളായ ആളുകളാണ്. ഞങ്ങളൊക്കെ വാങ്ങിച്ചാലേ ഈ ആളുകൾക്ക് നാളെ ഇവരുടെ കടയിൽ ചെല്ലുള്ളൂ. അവർക്ക് നിങ്ങൾ വന്നില്ലെങ്കിൽ വേറൊരാൾ വരുമെന്ന്. ഞാനിപ്പോ കോട്ടയം ജില്ലയിലാണ് താമസിക്കുന്നത്. ഞാൻ കോട്ടയം ജില്ലയിലെ കോട്ടയം മാർക്കറ്റിലെ കഴിഞ്ഞ മാസത്തെ ഈ മാസത്തെയും വില വ്യത്യാസം ഞാൻ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാം. അതായത് കുത്തരിക്ക് കഴിഞ്ഞ മാസം 44 രൂപ ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് 48 രൂപയെ. 38 രൂപ ഉണ്ടായിരുന്ന വെള്ളരിക്ക് 42 രൂപയെ. തേങ്ങ 1 കിലോ 25 രൂപ ഉണ്ടായിരുന്ന 28 രൂപയെ. അതുപോലെ തന്നെ തവിടെണ്ണയ്ക്ക് 125 രൂപ ഉണ്ടായിരുന്നത് 130 രൂപയായി. ശർക്കരയ്ക്ക് 56 രൂപ ഉണ്ടായിരുന്നത് 60 രൂപയെ. അതിനിപ്പോ അടുത്ത 2-3 ആഴ്ച കഴിയുമ്പോൾ ശർക്കരയുടെ ഒക്കെ വില അതിഭയങ്കരമായിട്ട് കൂടും. പക്ഷെ അത് ഈ കരിമ്പ് ഉത്പാദിപ്പിക്കുന്നവന് അതിന്റെ ഗുണം കിട്ടുന്നില്ല. ശർക്കരയൊക്കെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ ഈ അവസരം മുതലാക്കിക്കൊണ്ട് അയ്യോ എല്ലാത്തിനും വിള കൂടി, തക്കാളിക്ക് പോലും 120 രൂപ ഇല്ലെന്നാ ചോദിക്കുന്നത്. 4 കൊല്ലം മുമ്പ് 12 രൂപയ്ക്കായിരുന്നു കോട്ടയം മാർക്കറ്റിൽ തക്കാളിയുടെ വില. ഇന്നത് 150. ഇപ്പം വടക്കേ ഇന്ത്യയിലൊക്കെ മഴ പെയ്തു അല്ലെ, കർണാടകത്തിൽ മഴ പെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉൽപ്പന്നം ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അവിടുത്തെ പ്രോഡക്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഇരിക്കുന്ന സ്റ്റോക്ക് ഇരിക്കുന്ന തക്കാളിക്ക് അങ്ങ് വില കൂട്ടുക. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിലൊക്കെ വ്യാപാരി വ്യവസായ സമൂഹവും ഈ പണ്ടൊക്കെ നമ്മുടെ കാർന്നവന്മാര് പറയുമായിരുന്നു, എന്താ പെര കത്തുമ്പം കഴുകോലൂടെ ഊരും എന്ന് പറയുന്നത് പോലെ ആ ഒരു നിലപാട് എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എടുക്കുന്ന അല്ലെങ്കിൽ അമിതമായി വില കൂട്ടുന്ന കച്ചവടക്കാരെ ഉപഭോക്താക്കൾ ബഹിഷ്കരിക്കുന്നത് ഒരു നിലപാടിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അവരും വലിയൊരു വില വ്യത്യാസം എടുക്കില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നും, പിന്നെ ഈ പറഞ്ഞതുപോലെ കണ്ടവാനം വാങ്ങി വില കൂടുമെന്നും പറഞ്ഞ് കണ്ടവാനം വാങ്ങി സ്റ്റോക്ക് ചെയ്യാതിരിക്കുക. നമ്മുടെ സഹോദരങ്ങൾക്കും കൂടെ ഇത് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള വേണമെങ്കിൽ 1 മാസത്തേനുള്ളത് വാങ്ങിച്ചു വെച്ചു എന്നുള്ള ഒരു നിലയിലോട്ട് മാർക്കറ്റിൽ ഒരു സ്കേഴ്സിറ്റി ഉണ്ടാവാൻ ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാവാൻ പാടില്ല. അതും വിലക്കയറ്റത്തിന് കാരണമാകും എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുക.